നമസ്കാരം. ജുബിൻ സൺ ഓഫ് എബ്രാലിംഗിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പം വലിയ ടോപ്പിക് ഒന്നും സംസാരിക്കാൻ പോകുന്നത് കുറച്ച് ചില്ലായ ടോപ്പിക്കാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാനിരിക്കുന്നതുമായിട്ടുള്ള കുറച്ച് അഗ്ലി ട്രൂത്ത്സ് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു ട്രൂത്ത്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ട്രൂത്ത്സ് തന്നെയാണ്. അപ്പം അതൊക്കെ നമുക്ക് എന്താ നോക്കാം. അപ്പൊ അതിനൊക്കെ മുന്നേ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോസിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് ആ നോട്ടിഫിക്കേഷന്റെ ബെല്ലും കൂടെ നിങ്ങളെ നിർത്തുക. അപ്പം ഇൻട്രോയിലോട്ട് വേഗം വരാം. അപ്പൊ നമ്മൾ ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് ആദ്യം നോക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിലെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ ഒരുപാട് സെലിബ്രിറ്റീസിനെ ഫോളോ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ കുറെ നമ്മുടെ ഫ്രണ്ട്സ് അങ്ങനെ ഇന്ന സ്ഥലത്താണ് അവർ ഇന്ന സ്ഥലത്ത് ട്രാവൽ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുള്ള പോസ്റ്റുകളൊക്കെ നമ്മുടെ ഡെയിലി നമ്മുടെ ലൈഫിൽ കാണാറുണ്ട്. അതുകൊണ്ടാണ് ഇത് ആദ്യമായിട്ട് ഈ ടോപ്പിക് എടുത്ത് വെക്കാനുള്ള റീസൺ, ഈ ഒരു ട്രൂത്ത് ഫസ്റ്റിലി ആണ് ഞാൻ കൊണ്ടുവരാനുള്ള റീസൺ. എന്റെ ലൈഫിലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതെല്ലാം തന്നെ എന്റെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എന്റെ നല്ല ചിരിച്ച മുഖത്തുള്ള അല്ലെങ്കിൽ എന്റെ ലൈഫിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുള്ളത്. ഒരിക്കലും എന്റെ ഞാൻ ഇപ്പം വീട്ടിൽ നിന്ന് കഞ്ഞി കുടിക്കുന്ന ഫോട്ടോ അല്ലെങ്കിൽ വീട്ടിൽ പട്ടിണിയാന്ന് പറഞ്ഞതൊന്നും ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറില്ല. അതുപോലെ തന്നെ സെലിബ്രിറ്റീസും മറ്റുള്ള വലിയ വലിയ ആളുകളും നമ്മൾ ഫോളോ ചെയ്യുന്നവരും ഒക്കെ അതുപോലെ തന്നെയാണ്. അവരുടെ ലൈഫിലും ഇതേ കണക്ക് പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ നമ്മൾ അവരെ നോക്കിയിട്ട് പറയും, ഓ എനിക്കങ്ങ് ഒന്നുമില്ല, എൻ്റെ കയ്യിൽ ഇന്ന കാറില്ല, ഇന്ന സംഭവങ്ങളില്ല, ഇന്ന ഫുഡില്ല. നിങ്ങൾ ചെയ്യുമോ കഞ്ഞി എടുത്തിട്ട് കഞ്ഞിയുടെ ഒരു ഫോട്ടോ എടുത്ത് സെൽഫി ഇട്ട് ഞാൻ ഇന്ന് കഞ്ഞിയെ കുടിക്കുന്നതെന്ന് പറഞ്ഞു? ആളുകൾ ചുരുക്കമാണ്. അപ്പം ബർഗർ ആണെങ്കിൽ ആ സമയം നമ്മളൊന്ന് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. മക്ഡിയിലിരുന്ന് നമ്മൾ ഒരു ഫോട്ടോ എടുത്തു, അല്ലെങ്കിൽ കെ എഫ് സിയിൽ ഇരുന്ന് ഒരു ഫോട്ടോ എടുത്തു. കുറച്ച് ക്രെഡിറ്റ് ആണത്. പക്ഷെ നിങ്ങളുടെ ലൈഫിലും അവരുടെ ലൈഫിലും ഒരേപോലെ തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എല്ലാ ലൈഫിലും പ്രശ്നങ്ങളുണ്ട്, അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊരു ട്രൂത്ത് മാത്രമാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ അഗ്ലി തിങ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പറയും ഭയങ്കര സംഭവമാണ് ഇതൊക്കെയാണ്. പൈസ, അതായത് മണി മാറ്റേഴ്സ്, പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് നമ്മൾ സുഹൃത്തുക്കളോട് പറയും, മറ്റുള്ളവരോട് പറയും ഒക്കെ പറയാറുണ്ട്. പക്ഷേ പൈസ വേണം ജീവിക്കണമെങ്കിൽ. അതായത് നമുക്കൊരു മിനിമം മണി വേണം, നമുക്കൊരു മിനിമം ക്യാപിറ്റൽ എങ്കിലും വേണം, കുറച്ച് പൈസ എങ്കിലും നമ്മുടെ കയ്യിൽ വേണം. അതായത് നമുക്ക് സർവൈവ് ചെയ്യാനുള്ള എന്തെങ്കിലും വേണം നമുക്ക്. അതായത് ഇപ്പം നമ്മൾ പാഷൻ്റെ പുറകെ പോകുന്നവരുണ്ട്, ആ സമയത്ത് നമ്മൾ പറയാറുണ്ട് പൈസ ഒരു സംഭവമല്ല ഇറങ്ങിത്തിരിക്കാന്ന്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആ ഒരു ലൈഫിൽ ചിലപ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവണം എന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വിജയിക്കണം എന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു തിരിച്ചുവരവ് ഉണ്ടാവണം. തിരിച്ചു വരുമ്പോൾ ആ സമയത്ത് ഒരു ക്യാപിറ്റൽ അല്ലെങ്കിൽ ഒരു മിനിമം മണി ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തോറ്റു. അതിലൊരു ഡൗട്ടും ഇല്ല, ഇത് എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ്. എന്നിരുന്നാലും നമ്മൾ പുറത്തു പറയുമ്പോൾ എങ്ങനെ പറയാം, പൈസ ഒന്നും ഇല്ലെങ്കിലും വിഷയമില്ലടാ എന്ന് പറയും. ഇനി അടുത്ത മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചർ. നമ്മുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്, നമ്മൾ ഒരാൾ തന്നെയാണ്, അതല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ്. കാരണം ഞാൻ പറയാം, എന്റെ ഫ്യൂച്ചറിൽ എനിക്ക് എന്തൊക്കെ കഴിയുന്നു, അല്ലെങ്കിൽ എന്റെ ലൈഫിൽ ഫ്യൂച്ചറിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് എന്റെ കപ്പാസിറ്റി എത്ര നോക്കി എനിക്ക് തന്നെയാണ് അറിയാവുന്നത്. അല്ലാതെ മറ്റൊരാൾക്കല്ല, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് കുറച്ചേ അറിയാൻ പറ്റുള്ളൂ, എന്തായാലും വേറൊരാൾക്കല്ല. അപ്പൊ നമ്മുടെ പൊതുവെ നമ്മളെ കേട്ടു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവനെ പോലെ കണ്ടുപിടിക്ക്, ഇവനെ പോലെ കണ്ടുപിടിക്ക്, ഇന്നയാളെ പോലെ എഞ്ചിനീയർ ആവും, ഇന്നയാളെ പോലെ ഡോക്ടർ ആവും. ആദ്യം മനസ്സിലാക്കണം നമ്മൾക്ക് എന്താണുള്ളത്, നമ്മുടെ പാഷൻ എന്താണ്, അല്ലെ നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെ വരണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. അതായത് മറ്റൊരാളുടെ എക്സ്പീരിയൻസ് ചോദിച്ചറിഞ്ഞാൽ തെറ്റൊന്നുമില്ല, അയാൾ ഇൻസ്പയർ ആയിട്ട് അതുപോലെ ചെയ്യാനൊക്കെ നമുക്ക് ശ്രമിക്കാം. എന്നിരുന്നു കഴിഞ്ഞാലും നമ്മൾ തന്നെ സ്വയം അതിനുവേണ്ടി വർക്ക് ചെയ്യണം ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്. പക്ഷെ നമ്മളൊക്കെ ചെയ്യുന്ന പൊതുവിൽ എന്താ ചെയ്യുക, അവൻ എഞ്ചിനീയറിംഗിന് പോയി, ഞാനും എഞ്ചിനീയറിംഗ്, അവൻ ഡോക്ടറിന് പഠിക്കാൻ പോയി, ഞാനും ഡോക്ടറിന് പഠിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സസിന് നല്ല വലിയ വലിയ കോഴ്സ് ഐ എസിന് പോകുന്നു, അതിന് ഞാനും പോകും. പക്ഷേ ഫ്യൂച്ചറിൽ ലഭിക്കുന്നത് ഒരേ കോഴ്സ് രണ്ടുപേരും പഠിക്കുക എന്ന് വെച്ചാൽ ഒരേ ടൈമിൽ അവർക്ക് രണ്ടുപേർക്കും ഒരേ ലൈഫല്ല കിട്ടുന്നത്. അത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടുപേര് ഒരുമിച്ച് ഒരേ കോളേജിൽ ഡോക്ടറിനെ പഠിച്ചു, പക്ഷെ രണ്ടുപേരും ഡൈവേർട്ടായിട്ട് രണ്ട് ലെവലിലേക്ക് മാറിപ്പോകും. ഫ്യൂച്ചർ വ്യത്യസ്തമാണ് ഓരോരുത്തരെ. അപ്പൊ ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. ഇതൊരു വലിയൊരു സംഭവം തന്നെയാണ്, പലർക്കും ഇപ്പോഴും അത്ര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം അവർക്കൊരു കൺഫർമേഷൻ ഇല്ല, ഇന്നപോലെ പഠിച്ചാൽ ഇന്നതുപോലെ ആവും. അങ്ങനെയല്ല, നമ്മുടെ ഡിസിഷനാണ് എല്ലാം. ഇനി നാലാമത്തെ കാര്യം എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്സ് മാറ്റർ. അതായത് നിങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത്, ഒരാളുടെ മുന്നിൽ നിങ്ങൾ എങ്ങനെ പ്രസന്റ് ആവുന്നു, നിങ്ങളുടെ ഡ്രസ്സിങ്, അതൊരു വലിയ ഫാക്ടറാണ്. ചിലപ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട് എന്നെ ആരും നോക്കുന്നു വേണ്ട, ഞാൻ ഇങ്ങനെയൊക്കെ ഡ്രസ് ചെയ്യാറുള്ളൂ, എനിക്കിതൊക്കെ പറ്റൂ. പക്ഷെ അങ്ങനെയല്ല, ഡ്രസ്സിങ്ങിന് ഒരു വാല്യൂ ഉണ്ട്. ആ ഒരു വാല്യൂ എന്താണെന്ന് വെച്ചാൽ കോമൺ സെൻസ് യൂസ് ചെയ്ത് നമുക്കത് മനസ്സിലാക്കാവുന്നുള്ളൂ. അതായത് ഞാൻ പറയുന്ന വെച്ചാൽ ഒരു കല്യാണത്തിന് പോകുമ്പോൾ അതിൻ്റെതായ ഡ്രസ്സ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു മരണത്തിന് പോകുമ്പോൾ അതിൻ്റെതായ ഡ്രസ്സ് ചെയ്യുക. മീൻസ് ആ ഒരു ഡ്രസ്സിങ് ആ ഒരു പ്രസന്റേഷൻ ആ ഒരു ലെവല് നമ്മുടെ ഒരു ക്വാളിറ്റി അതൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊന്നും ജനിച്ചപ്പോഴേ, അല്ലെങ്കിൽ ഞാനൊന്നും ജനിച്ചപ്പോഴേ ഗ്ലാമർ ആയിട്ട് ജനിച്ച വ്യക്തിയൊന്നുമല്ല, അതുപോലെ അങ്ങനെ ആരുമില്ല. എന്തെങ്കിലും കുറവുകളായിട്ടേ ആളുകൾ ജനിക്കാറുള്ളൂ. ഇപ്പം നല്ല ഗ്ലാമറുള്ള ഋത്വിക് റോഷൻ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഇതും കൂടെ ഉണ്ട്, ഒരു ചെറിയ പേര് തള്ളവരിലൂടെ ഉണ്ട്, ആർക്കെങ്കിലും അറിയാം, കുറച്ച് പേർക്കൊക്കെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ചെറിയൊരു കുറവുകൾ ആളുകൾക്ക് ഉണ്ടാവും,
അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ അതിനെ മേക്കോവർ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സിംഗ് കൊണ്ടും നമ്മുടെ ആ ഒരു പേഴ്സണാലിറ്റി കൊണ്ടും ആ ഒരു പ്രസന്റേഷനും കൊണ്ടും മാത്രമേ സാധിക്കാറുള്ളൂ. അപ്പം അങ്ങനെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, പ്രസന്റേഷൻ ഒരു മുഖ്യ ഘടകം തന്നെയാണ്, ഇതൊരു ട്രൂത്ത് തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. അതായത് നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങളുടെ അച്ഛനും അമ്മയുടെ അടുത്തും ചോദിക്കാനേ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും നിങ്ങളെ കാണാനായിരിക്കുന്നത് നല്ല ചബ്ബി ഫേസിൽ, നല്ല തടിച്ച് കൊഴുത്ത്, അവരങ്ങനെയാണ് നിങ്ങളെ കാണാനായിരിക്കുന്നത്. അപ്പം അവരോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ആരുടെ അടുത്ത്, ആ ഫാമിലിയിലുള്ള ആരുടെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ പറയും കുറച്ചും കൂടെ ഒരു വണ്ണം വേണം എന്നൊക്കെ പറയും, അല്ലെങ്കിൽ കുറച്ചും കൂടെ നീ ഒന്ന് നന്നാവാനുണ്ടെന്നൊക്കെ അവർ പറയുള്ളൂ. കാരണം ഫുഡ് കൊടുത്ത് അവരെ കൂടുതൽ വണ്ണിപ്പിക്കുക, അതാണ് ഒരു അച്ഛനും അമ്മ എന്ന നിലയിൽ പെട്ടെന്ന് നമ്മളെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയത്തുള്ളൂ. അപ്പം നിങ്ങൾ ഇതിനു വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് കണ്ണാടിയുടെ മുന്നിൽ തന്നെ നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക നിങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന്, നിങ്ങൾ ഫിറ്റാണോ ബോഡി ഫിറ്റാണോ എന്നൊക്കെ നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചില ആളുകളുണ്ട് ഒരേ ന്യൂസ് ചാനലുകളാണ് കാണുന്നത്. ഇപ്പം ന്യൂസ് ചാനൽ എടുക്കേണ്ട ചാനൽസിൻ്റെ കേസ് എടുക്കാം നമുക്ക് ന്യൂസ് ചാനലിനെ കുറിച്ച് എക്സാമ്പിളിന് എളുപ്പം, അതുകൊണ്ട് അങ്ങനെ പറയുന്നുള്ളൂ. ആ ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരേ ന്യൂസ് ചാനലിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇപ്പം ഞാൻ ന്യൂസ് ചാനലിൻ്റെ പേരൊന്നും പറയുന്നില്ല. എന്നിരുന്നാലും നമ്മൾ ഒരു ന്യൂസ് ചാനലിൽ കാണുന്ന ഒരു വിവരമല്ല, അതേ വിവരം തന്നെ മറ്റൊരു ന്യൂസ് ചാനലിലേക്ക് വരുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആവും, അതിൻ്റെ കഥ മാറും, അതിൻ്റെ സ്റ്റൈല് മാറും, പ്രസൻറ്റേഷൻ ലെവല് മാറും. അപ്പം ഒരു കുറച്ചും കൂടെയൊക്കെ ന്യൂസ് ചാനൽ നമ്മൾ റെഫർ ചെയ്യുകയാണെങ്കിൽ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഈ ഡിഫറൻസിനെ വെച്ചിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും ഇത് ഇങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, അങ്ങനെ മാത്രമേ നമുക്ക് അതിൻ്റെ യഥാർത്ഥ കൺഫർമേഷൻ കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾ ഈ ഒരു ആളുകളുണ്ടാവും എനിക്ക് ഇന്ന ചാനലാണ് ഇഷ്ടം എന്ന് പറയുന്ന ആളാണ്, ചാനലൊന്നും എടുത്ത് ഞാൻ പറയുന്നില്ല, എനിക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ചാനൽസ് ഉണ്ട്, ആ ചാനൽസാണ് ഞാൻ കൂടുതൽ കാണാറുള്ളത്. അപ്പം അത് മാത്രമല്ല, ന്യൂസ് ചാനൽസിൻ്റെ കേസാണ്, ആ ഒരു ചാനൽ മാത്രമല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇത് ചിലർ ചില മനുഷ്യർ കണ്ണുനട്ട് ഇങ്ങനെ ഒരേ ചാനലിൽ നോക്കിയിരുന്ന അതാണ് സത്യം എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അപ്പം നെക്സ്റ്റ് ടോപ്പിലേക്ക് പോകാം. ഇനിയുള്ള അടുത്ത കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ്, നമ്മൾ ഈ ജാതിയും മതം എന്നൊക്കെ പറയുന്ന പോലൊരു സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട് അല്ലേ, ഇല്ലാന്നൊന്നും പറയാൻ പറ്റത്തില്ല, അതൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അതൊന്നുമല്ല യഥാർത്ഥ സത്യം. രണ്ടേ രണ്ട് മതങ്ങൾ അല്ലെങ്കിൽ രണ്ടേ രണ്ട് പേരെ ഈ ലോകത്തുള്ളൂ, ഒന്ന് പണക്കാരനും രണ്ട് പാവപ്പെട്ടവനും. ഇവർ തമ്മിലാണ് ഫൈറ്റിങ്ങും ഡിഫറൻസും. പണക്കാരൻ അവിടെ നിന്നിട്ട് പാവപ്പെട്ടവനെ കൊണ്ട് ജോലി ചെയ്യും, പാവപ്പെട്ടവൻ പണക്കാരന് വേണ്ടി വർക്ക് ചെയ്യും. ഇനിയിപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എടുത്ത് ഞാൻ തന്നെ നിങ്ങൾക്ക് നോക്കാം. ഫ്ലൈറ്റ്സിൽ നമ്മുടെ എക്കോണമി ഉണ്ട്, അതുപോലെ തന്നെ ബിസിനസ് ക്ലാസ്സുണ്ട്, രണ്ടേ രണ്ട് കാറ്റഗറി ഉള്ളൂ, പല കാര്യങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. അപ്പം നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, ഈ രണ്ട് പേരെ ഈ ലോകത്തുള്ളൂ. ഇനി അടുത്ത കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രീംസാണ്. നമ്മൾ ഡ്രീംസ് കാണാത്ത ആളുകളൊന്നുമല്ല, നമ്മൾ ഇഷ്ടം പോലെ സ്വപ്നം കാണുന്നത്. ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾ എൻ്റെ അറിവിൽ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ പാട്ടാക്കിയിട്ട് ഹെഡ്സെറ്റിൽ പാട്ടൊക്കെ വെച്ച് സൈഡിൽ ഇങ്ങനെ ഇരുന്ന് എന്ത് പറയും സ്വപ്നങ്ങൾ കാണും. ജീവിതത്തിൽ പറ്റാത്ത സ്വപ്നങ്ങൾ വരെ നമ്മൾ കാണും, എനിക്ക് ഒരിക്കലും പറ്റില്ല എന്ന് അറിയാവുന്ന സ്വപ്നങ്ങൾ വരെ കാണും. ഈ സ്വപ്നങ്ങളുടെ വർക്കിംഗ് അല്ലെങ്കിൽ ഇതിൻ്റെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 99.9% വർക്കാവാൻ സാധ്യത കുറവാണ്. എന്നിരുന്നെങ്കിലും ഇതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് ഇത് കിട്ടും, നല്ല രീതിയിൽ കിട്ടാൻ, അതിൻ്റെ ഒപ്പം എത്തിയില്ലെങ്കിലും അതിൻ്റെയൊക്കെ തൊട്ട് അടുത്ത് വരെയൊക്കെ എത്താനൊന്നും. ഈ സ്വപ്നങ്ങളാണ് നമ്മൾ വളർത്തുന്നത്, നമ്മൾ സ്വപ്നങ്ങൾ കാണുമ്പോഴേ നേരത്തെ വളർന്നു വരുന്നത്. അപ്പം ഇതിൽ പറയുന്നത് വെച്ചാൽ നിങ്ങൾ സ്വപ്നം കാണണം, പക്ഷേ അത് വർക്കിംഗ് ആവുന്ന ലെവല് കുറവായിരിക്കും. എന്നും പറഞ്ഞാൽ നിങ്ങൾ ആ പേഷ്യൻസ് ലെവലിൽ കളയരുത്. അതിനുവേണ്ടി 20 വർഷം വേണോ വർക്ക് ചെയ്യണോ 50 വർഷം വർക്ക് ചെയ്യാനോ ഒക്കെ നിങ്ങൾ റെഡി ആയിരിക്കണം ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനിയാണ് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അറിയാമെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവും, ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ കാര്യങ്ങളും അയാൾക്കറിയാം, ആ ആളുടെ കാര്യങ്ങളും എനിക്കറിയാം, അങ്ങനെ ഇല്ലെങ്കിലും പോട്ടെ, എൻ്റെ എല്ലാ കാര്യങ്ങളും അയാൾക്ക് അറിയാം. ഈ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനടുത്ത് നമ്മളുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇൻ എനി കേസ്, ഞാൻ പറയുന്ന പ്രത്യേകിച്ച് കേൾക്കുക, ഇൻ എനി കേസ് ഈ ഫ്രണ്ട് നിങ്ങളുടെ ശത്രു ആവുകയാണെങ്കിൽ, എന്നെങ്കിലും ശത്രു ആവുകയാണെങ്കിൽ ആ ഫ്രണ്ടായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. അതായത് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസ് അറിയാവുന്ന ഒരാളാണ്, നിങ്ങൾ അയാളെ പേടിക്കും, അല്ലെങ്കിൽ അയാൾ ചില കാര്യങ്ങളും ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് എന്താവും, എനിമി ആവുന്ന ഒരു സിറ്റുവേഷൻ വരും. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിൽ ഓർത്തിട്ട് വേണം ഓരോ കാര്യങ്ങളായിട്ടും ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് പോലും പറയാനായിട്ട്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്, പക്ഷേ ഇതൊരു വലിയ ട്രൂത്ത് തന്നെയാണ്. അപ്പം ഏറ്റവും ഫ്രണ്ട് ഏറ്റവും പെട്ടെന്ന് എതിരാളി ആവാൻ സാധ്യത ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഡ്യൂക്കേഷൻ ഈസ് ടു മണി എടുത്ത് നോക്കിക്കഴിഞ്ഞു, ഇത് തമ്മിൽ യാതൊരു ബന്ധമില്ല, യാതൊരു പ്രൊപ്പോഷനും ഇല്ല. അപ്പം ഈ ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പം നമ്മൾ പുതിയ പുതിയ ടോപ്പിക്സ് ഒക്കെ ആയിട്ട് വീണ്ടും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ അമർത്താൻ ശ്രമിക്കുക. അപ്പം മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണും വരെ, ഗുഡ് ബൈ.